രചന നേത്ര. ഈ ചേട്ടാ ഓർക്കുന്നുണ്ടോ എന്ത് നാം ആദ്യമായിട്ട് കണ്ടുട്ടിയ ദിവസം? ആമി ഡി എന്താ അപ്പോഴേക്കും പിണങ്ങിയോ? അയ്യോ ഇത്രയേ ഉള്ളോ എൻ്റെ ആമി? നീ എന്താ വണ്ടാണോ മൂളാന്? അതെ പെണ്ണെ, രണ്ട് വീക്ക് വെച്ച് നാളുണ്ടല്ലോ. കുറുമ്പോട് അവളുടെ കവിളിലൊന്നുള്ളി അവളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഓർമ്മകൾ കൊണ്ടൊരു യാത്രയിലായിരുന്നു അവൻ. ഓർമ്മകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകളിലേക്ക്. ആമി ഡി പെണ്ണെ, ഈ കുഴടുത്തിന് പൊടി, മഴ വരാനുള്ള സാധ്യതയുണ്ട്. അയ്യോ എൻ്റെ ഏട്ടായി, ഈ കുഴയുടെ ഭാരം കൂടി ഏട്ടൻ്റെ ആമി കൂടി താങ്ങില്ല. ഡി പെണ്ണെ, ഒന്ന് പോയേട്ടായി, ബൈ, വൈകിട്ട് കാണാം. ഈ പെണ്ണിനെ കൊണ്ട് ആ മഴ വരുമ്പോൾ പഠിച്ചോളൂ. അവൾ വേഗത്തിൽ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് ഓടി. അപ്പോഴേക്കും മഴയുടെ ആദ്യ തുള്ളി അവളുടെ മുഖത്ത് മുത്തമിട്ട് കഴിഞ്ഞിരുന്നു. വൈകാത്തന് മഴ നന്നായി പെയ്യാൻ തുടങ്ങി. കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ പ്രണയത്തെ പുൽകാനുള്ള ആവേശത്തിലായിരുന്നു ആ മഴ. ഓടിക്കേറി നിൽക്കാനൊരു സ്ഥലവും ആ പരിസരത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആമി ആ മഴയും നനഞ്ഞുകൊണ്ട് ഓടി. ദേഹം പകുതിയും നനഞ്ഞു കുളിച്ച് പെട്ടെന്നാണ് അവളുടെ കണ്ണിലൊരു കുടയൊടുക്കിയത്. ആരോ കുടയും ചൂടി നടന്നു പോകുന്നവൾ കണ്ടു. മറ്റൊന്നും ആലോചിച്ച് നിൽക്കാതെ ആ കുടയിൽ ലക്ഷ്യം വെച്ച് അവൾ ഓടി വേഗം തന്നെ ആ കുടക്കീഴിൽ കയറി ബാഗെടുത്ത് മുന്നിലിട്ട് ഡ്രസ്സൊന്ന് കുടഞ്ഞു. ഏട്ടം പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു. സ്വയം പിറുവിറുത്തുകൊണ്ട് എന്തോ ആലോചിച്ച് ഞെട്ടിയതുപോലെ അവൾ സൈഡിൽ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ കാപ്പി കണ്ണുകളിലേക്ക് ആ കരിമിഴികൾ ഉടക്കി. ശ്വാസം പോലും വിളങ്ങിയതുപോലെ, മറ്റേതോ ലോകത്തേക്ക് ചേക്കേറിയതുപോലെ. അവൻ്റെ ഈ അവസ്ഥ മറിച്ചായിരുന്നില്ല. ഇരുമിഴികളും ചിമ്മാൻ പോലും മറന്നുപോയി. രണ്ടുപേരും പേരറിയാത്തൊരു സുഖമുള്ളിൽ മുളച്ചു. ഹൃദയമിടിപ്പ് പോലും ആ നിമിഷത്തിൽ ഒന്നായി മാറിയിരുന്നു. പെട്ടെന്നായിരുന്നു ഒരിടിവെട്ടിയത്. ആ ശബ്ദത്തിലൊന്ന് വിറച്ചു. എന്തോ അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. പിന്നെയും ഇടിനാദം അവിടെ മുഴങ്ങി. അവളവനെ ഇറുകെ പുണർന്നു. അവൻ്റെ ശ്വാസം ഒന്നുയർന്നു. അവളുടെ സാമീപ്യം എന്തോ ഒരു വികാരം അവൻ ഉടലെടുത്തു. ആ തണുപ്പിലും അവനൊന്ന് വിയർക്കുന്ന പോലെ തോന്നി. കൺപീലിൽ തട്ടി മുഖത്തേക്ക് ഊർന്നിറങ്ങുന്ന മഴത്തുള്ളി കൈകൾ കൊണ്ടൊരു ശാസനയോട് അവൻ തടഞ്ഞു. അവനെ പുണർന്നിൽക്കുന്ന അവളിലേക്ക് അവൻ്റെ നോട്ടം നീണ്ടു. മഴയിൽ നനഞ്ഞ അവളുടെ മുടിയിടകൾ മുഖത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ ആ മുടിയിടകളെ ലക്ഷ്യം വെച്ച് നീങ്ങി. പക്ഷേ എന്തോ ഓർത്ത പോലെ അത് പിൻവലിച്ചു. അവൾ എന്തോ ഓർത്ത പോലെ അവൻ്റെ അടുത്തുനിന്ന് നീങ്ങി നിന്നു. മഴ കുറച്ച് മാറിയിരുന്നു. അവളൊന്നും പറയാതെ ആ മഴയിലേക്ക് ഇറങ്ങി ഓടി. ഇനി ആ കോലത്തിൽ കോളേജിൽ പോയ ശരിയാവില്ലെന്ന് അറിയാവുന്നുണ്ട്. വീട്ടിലേക്ക് തന്നെയായിരുന്നു അവൾ ഓടിയത്. നനഞ്ഞു കുളിച്ച് ഓടി വരുന്ന അവളെ കണ്ടപ്പോൾ അവിടെ എല്ലാവരും അവളെ കളിയാക്കി. പക്ഷേ അവളിപ്പോഴും മറ്റേതോ ലോകത്തെന്ന പോലെ ആയിരുന്നു. ആ കാപ്പിക്കുരു കണ്ണുകളിൽ അവൾ അവളെ തന്നെ മറന്നുപോയിരുന്നു. ആ നിമിഷങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിൽ ഓടിയെത്തി. അവൾ പോലും അറിയാതെ ആ കവിൽ നാണത്തിൻ്റെ ചുവപ്പ് പടരുന്നത് കണ്ണാടിയിലൂടെ അവൾ അറിഞ്ഞു. അന്ന് മുഴുവൻ അവൾ അവനെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചത്. മഴ കൊണ്ടുകൊണ്ട് പനി അവളെ തേടിയെത്തിയിരുന്നു. എങ്കിലും ആ മനസ്സുകളിൽ ആ കണ്ണുകൾ തന്നെ തടഞ്ഞു നിന്നു. ഏതോ കോണിൽ അവൻ്റെ ഓർമ്മകളിലും ആ കരിമിഴികൾ തന്നെയായിരുന്നു. എന്തോ അവർ പോലും അറിയാതെ അവർ അടുത്തുകൊണ്ടേയിരിക്കുന്ന പോലെ. പിറ്റേന്ന് കോളേജിൽ പോയില്ല. ആ മഴ അവൾക്ക് അത്രയും വലിയ പനി തന്നെ കൊടുത്തു. പക്ഷേ പേരറിയാത്തൊരു വികാരത്തിൻ്റെ ചൂടിലായിരുന്നു അവൾ. അവൻ അന്നും ആ വഴികളിൽ അവളെ തിരഞ്ഞു. നിരാശ മാത്രമായിരുന്നു. കുറച്ച് ദിവസം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ പോലും അറിയാതെ ആ കരിമിഴികൾ അവനിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പെട്ടെന്നൊരു ദിവസം അവർ പിന്നെയും കണ്ടുമുട്ടി. മൗനമായി ആ ഇരുമിഴികളും സംസാരിക്കുന്നുണ്ടായിരുന്നു, അവർ പോലും അറിയാതെ. ദിവസങ്ങൾ കടന്നുപോയി. മഴമേഘങ്ങൾ വഴിയൊഴിഞ്ഞു. ആ കണ്ടുമുട്ടലുകൾ പതിവായി. ഇന്നും ആ മിഴികൾ മാത്രം എന്തോ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി. ശിശിരം വന്ന് ഇലകൾ കൊഴിഞ്ഞു. അവർ പോലും അറിയാതെ അവരിൽ മുട്ടിട്ടൊരു ആദ്യാനുരാഗത്തെ അറിയുകയായിരുന്നു അവർ. പ്രണയം അത് തുറന്നു പറഞ്ഞു. അവളിൽ മറുപടി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഏട്ടനോട് വന്ന് സംസാരിക്കാൻ. മകളെപ്പോലെ തന്നെ വളർത്തിയ ചേട്ടൻ അവളുടെ ഇഷ്ടത്തിന് എതിര് പറയില്ലെന്ന് അറിയാമായിരുന്നു. അവൻ ഏട്ടനോട് സംസാരിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ അവരൊന്നായി. ഏട്ടനെ പിരിഞ്ഞ് അവൻ്റെ കൂടെ പോകുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. ഓടിക്കളിച്ച് നടന്ന വീട് വിട്ട് പോകുമ്പോൾ ഉള്ള് വിങ്ങിപ്പൊട്ടി. അവനായിരുന്നു അവളിൽ ഒരു ആശ്വാസം ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചത്. പക്ഷേ ആ സമാധാനിപ്പിക്കലിന് പോലും ആയുസ് ഉണ്ടായില്ല. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോള് വന്നപ്പോൾ അവൻ അതിർത്തിയിലേക്ക് പുറപ്പെടേണ്ടി വന്നു. വൈകാതെ തിരിച്ചു വരുമെന്നൊരു വാക്ക് നൽകി അവളെ അവിടെ നിർത്തി വരുമ്പോഴും ഇരുഹൃദയവും നുറുങ്ങുന്നുണ്ടായിരുന്നു. മഴ ഭൂമിയോട് യാത്ര പറയുന്നൊരു നിമിഷം പോലെ. അവൻ തനിച്ചായപ്പോൾ അവൾ തനിച്ചായതുപോലെയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ്റെ ഫോൺ കോൾ പോലും അവളെ തേടിയെത്തിയില്ല. കാത്തിരിപ്പിൻ്റെ വേദന അറിഞ്ഞ നാളുകൾ. എങ്കിലും അവൾ ആ ഓർമ്മകളിൽ അവിടെ ജീവിച്ചു. മാസങ്ങൾ കടന്നുപോയി.
അവളെ തേടി അവൻ്റെ ഫോണെത്തി. വൈകാതെ അവനവിടെ എത്തുമെന്ന് പറഞ്ഞ് ആ സംസാരത്തിന് അവസാനമിട്ടു. കാത്തിരിപ്പിനൊടുവിൽ അവൻ അവളെ തേടി എത്തുമെന്ന വാർത്ത കേട്ടുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തിലായിരുന്നു അവൾ. ആദ്യമായി കണ്ട നിമിഷങ്ങൾ അവളുടെ കണ്ണുകളിൽ ഓടിയെത്തി. ഇഷ്ടം പറഞ്ഞ നിമിഷം അവളെ കൂടുതൽ സന്തോഷവതിയാക്കി. അവനായി അവൾ ആ വീടൊരുക്കി. ഇഷ്ടപ്പെട്ടതൊക്കെ ചോദിച്ചറിഞ്ഞുണ്ടാക്കി വെച്ച് അവളും അവനായി ഒരുങ്ങുകയായിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് അവനെത്തി. പക്ഷേ ആ കാപ്പിക്കണ്ണുകൾ എന്ന നീക്കുമായി അടഞ്ഞിരുന്നു. ഒരു കൂട്ടം പട്ടാളക്കാർ അവൻ്റെ ആ തണുത്ത ശരീരം വെള്ളപ്പുതപ്പിച്ച് ആ വീടിനുമ്പിലെത്തിയപ്പോൾ അവനാണെന്ന് കരുതി പ്രതീക്ഷയിൽ അവൾ ഓടിയെടുത്തു. പക്ഷേ അവൻ്റെ ചലനമറ്റ ശരീരം കണ്ടപ്പോൾ ഒരു മാത്രമേ അവൾ നോക്കിയുള്ളൂ. ബോധം മറ്റാരുടെ കൈകളിലേക്ക് വീണിരുന്ന അപ്പോഴേക്കും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ ആ കരച്ചിലിൻ്റെ ശബ്ദം മുഴങ്ങി. വെള്ളപ്പുതച്ച രണ്ട് ശരീരങ്ങൾ ആ വീടിൻ്റെ ഉമ്മറത്ത് കിടത്തി. കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ പ്രണയത്തെ പുൽകാൻ മഴയും അവിടെ എത്തിയിരുന്നു. ആ മഴയെ സാക്ഷി നിർത്തി മറ്റേതോ ലോകത്തേക്ക് അവർ യാത്രയായി. അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു ആ കണ്ടുമുട്ടലിനെ കുറിച്ച്. അവനിപ്പോഴും ആ ഓർമ്മകൾ തന്നെയായിരുന്നു. മരണത്തിനെ പോലും അനുഗമിച്ച ആ പ്രണയിനിയുടെ ഓർമ്മയിൽ ഒരു മഴയായി അവളിൽ പെയ്തിറങ്ങിയ അവൻ്റെ ഓർമ്മകളിൽ തന്നെയായിരുന്നു അവളും. പ്രണയം അത് ഇങ്ങനെയാണ്, ഒരു മഴ പോലെ കാത്തിരിപ്പും വേദനയും എല്ലാം നൽകും. ഇനി അവർ ആ ലോകത്തെങ്കിലും ഒരുമിച്ച് യാത്രയാവട്ടെ. ആ പ്രണയം അങ്ങനെയെങ്കിലും പൂർണ്ണമാവട്ടെ.